വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൾ വചനധ്യാനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ നിന്ന് ദൈവം നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ 28 വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 29 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്നത്, ദ ബ്രദേഴ്സ് റിട്ടേൺ ടു ദ ഫാദർ ജേക്കബ് ആൻഡ് ടെൽ ഹിം ദ സ്റ്റോറി. യാക്കോബിൻ്റെ മക്കൾ യാക്കോബിൻ്റെ അടുക്കൽ ചെല്ലുകയും അവരുടെ ജീവിതത്തിൽ നടന്നതായ ഓരോരോ കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായി യാക്കോബിൻ്റെ അടുക്കൽ എത്തിയാറെ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവർ അവനോട് അറിയിച്ചു പറഞ്ഞത്. ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾക്ക് ദേശത്തെ ഒറ്റുനോക്കുന്നവർ എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു ഒറ്റുകാരല്ല, ഞങ്ങൾ ഒരപ്പൻ്റെ മക്കൾ 12 സഹോദരന്മാരാകുന്നു, ഒരുത്തനിപ്പോളില്ല, ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പരമാർത്ഥികളെന്ന് ഞാൻ ഇതിനാൽ അറിയും, നിങ്ങളുടെ ഒരു സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടേച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം വാങ്ങിക്കൊണ്ടു പോകുക, നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, അതിനാൽ നിങ്ങൾ ഒറ്റുകാരല്ല പരമാർത്ഥികളെന്ന് ഞാൻ അറിയും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും, നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരവും ചെയ്യാം. ഇത് കഴിഞ്ഞ മുന്നിലുള്ളതായ ഭാഗങ്ങളിൽ നാം വായിച്ചതാണ്, ചിന്തിച്ചതാണ്. അത് ഒന്നുകൂടെ അവർ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോബിൻ്റെ അടുക്കൽ എത്തിയിട്ട് ആ ചാക്കുകളൊക്കെ അഴിക്കുന്നതിന് മുമ്പ്, ചാക്കുകളൊക്കെ പിന്നാണ് അഴിക്കുന്നത്, അഴിക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെയും അവരോട് അറിയിച്ചു. സംഭവിച്ച കാര്യങ്ങൾ ഒക്കെയും സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ചു. ഇവിടെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവർ പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവർ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇവിടെ യാക്കോബിൻ്റെ അടുക്കൽ അവർ ചെല്ലുന്നത് വരെ ചിലപ്പോൾ അവർ പല കാര്യങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ കൂടെ ചിന്തിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പോയത്. ശിമയോനെ പറ്റി എന്തു പറയും, അതിനുശേഷം ഈ പണത്തെപ്പറ്റി എന്തു പറയും, ഈ ബെഞ്ചമിനെയും തിരിച്ച് അവിടേക്ക് കൊണ്ടുപോകണം, അതിനെപ്പറ്റി എന്ത് പറയും, ചിലപ്പോൾ പല പല കാര്യങ്ങളൊക്കെ അവർ ആസൂത്രണം പോകുന്ന വഴിക്ക് ആസൂത്രണമൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് അങ്ങനെയുള്ളതായ ആസൂത്രണം, കഴിഞ്ഞ പ്രാവശ്യം ജോസഫിനെ കൊന്ന കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് പോയി യാക്കോബിനെ പറ്റിച്ചവരാണിവർ ഈ സമയത്ത്. എന്നാൽ അങ്ങനെയുള്ളതായ ഒരു പറ്റിയിലൊന്നും സംഭവിച്ചില്ല. അവർ ഉള്ള കാര്യങ്ങളൊക്കെ ജോസഫിനോട് പറയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ രക്തം പുരണ്ടതായ കോട്ട് ജോസഫിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് അവർ കാര്യങ്ങളെയൊക്കെ മുൻപോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇവിടെ അവർ സത്യം പറയുവാൻ വേണ്ടി ഒരു സ്റ്റെപ്പ്, ചെറിയൊരു സ്റ്റെപ്പ് എടുത്തു. പക്ഷേ അതൊരു നല്ല ഒരു സ്റ്റെപ്പായിരുന്നു. പലപ്പോഴും നാം കാണുന്നത്, നല്ല കാര്യങ്ങൾ ചെറിയ ചെറിയ ഒരു സ്റ്റാർട്ടിങ്ങിലൂടെയാണ് നല്ല കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ കപടങ്ങളും ഒക്കെ നിറഞ്ഞ ഹൃദയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹൃദയങ്ങളെ ഒന്ന് മാറ്റി ജോസഫിൻ്റെ സഹോദരങ്ങൾ ഇപ്പോൾ ആ സത്യാവസ്ഥ തൻ്റെ പിതാവിനോട് ചെന്ന് പറയുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ സത്യങ്ങൾ സത്യമായിട്ട് നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് വലിയവനായ ദൈവത്തോട് ഒക്കെ ആയിരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. അങ്ങനെയുള്ളതായ ഒരു അവസരത്തിലേക്ക് നമുക്ക് വരാം. വീണ്ടും നാം കാണുന്നത്, അവൻ പറയുകയാണ്, ഞങ്ങൾ ആരാണ്, പരമാർത്ഥ ഹൃദയമുള്ളവരാണ്. അയ്യോ, എന്തോ ഒരു പരമാർത്ഥം. ചിലപ്പോൾ യാക്കോബിന് വിചാരിക്കുന്നത് അവർ പരമാർത്ഥികളാണെന്ന്, പക്ഷെ വലിയവനായ ദൈവം അറിയുന്നു
മാത്രമല്ല ആ ദേശത്തിലെ പ്രഭുവായിരിക്കുന്ന ജോസഫും നന്നായി അറിയുന്നു ഇവരുടെ പരമാർത്ഥത എത്രമാത്രം ഉണ്ട് എന്ന്. അവർ ആ ഈജിപ്റ്റിനോട്, ആ മിസ്രീമിലെ ആളോട് എപ്രകാരമാണ് അവർ ഇടപെടുന്നത്, ആ ഡീലിങ്ങിലൊക്കെ സത്യസന്ധമായിട്ട് അവർ കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ യാതൊരു രീതിയിലുള്ളതായ സത്യസന്ധതകളും ഇല്ല എന്ന് 20 വർഷം മുമ്പുള്ളതായ സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ജോസഫിനോട് അവർ പറഞ്ഞത്, ഒരുത്തൻ ഇപ്പോൾ ഞങ്ങളോടുകൂടെ ഇല്ല, ഇല്ലേ, ഞങ്ങളോടുകൂടെ ഇല്ല. ആരോടാണ് ഈ പറയുന്നത്? ആരെപ്പറ്റിയാണോ ഒരുത്തൻ ഞങ്ങളോടുകൂടെ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത്, ആ വ്യക്തിയോടാണ് ഈ പച്ചക്കള്ളം അവർ പറയുന്നത്. പ്രിയ വിശ്വാസികളെ, നാമം പലപ്പോഴും ദൈവസന്നിധിയിൽ ഇതുപോലെയുള്ളതായ പച്ചക്കള്ളങ്ങൾ പറയാറുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആർക്കും ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ ജോസഫിനൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പച്ചക്കള്ളം അവരോട് പറഞ്ഞത്. അവരെത്രമാത്രം സത്യസന്ധരാകാൻ ശ്രമിച്ചാലും ചിലപ്പോൾ യാക്കോബിൻ്റെ മുമ്പിൽ ശ്രമിക്കുവാൻ പറ്റുമായിരിക്കും, പക്ഷേ ജോസഫിൻ്റെ മുമ്പിൽ അവർക്ക് ഒരിക്കലും സത്യസന്ധത കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ജോസഫിന് അറിയുവാനായിട്ട് സാധിക്കുകയില്ല എന്താണ് ചെന്ന് ഇവർ തൻ്റെ പിതാക്കന്മാരോട് 20 വർഷം മുമ്പ് ജോസഫിനെ പറ്റി ജോസഫ് അപ്രത്യക്ഷമായ കാര്യങ്ങൾ പറഞ്ഞത് എന്ന്. ഏതായാലും ജോസഫിനറിയാം ഇവർ കള്ളത്തരമാണ് പറഞ്ഞ് പിടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതായ സത്യസന്ധത ജോസഫിന് ശരിയായ രീതിയിൽ അറിയാമായിരുന്നു. എന്നാൽ ഇനിയും അതുപോലെയുള്ളതായ ഒരു കാര്യങ്ങൾ നടക്കരുത് എന്നുള്ള രീതിയിൽ അവർ സത്യസന്ധമായ രീതിയിൽ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. പ്രിയ വിശ്വാസികളെ, നമ്മളെ ഓരോരുത്തരെ പറ്റിയും നമ്മുടെ കർത്താവ് നന്നായി അറിയുന്നവനാണ്, നന്നായി അറിയുന്നവനാണ്. എല്ലാ വെളിപ്പാട് പുസ്തകം 12-3 അധ്യായത്തിൽ സഭയ്ക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ ഓരോരോ സഭയോട് പറയുകയാണ്, ഐ നോ ദൈ വർക്ക്. ഞാൻ നിങ്ങളെ അറിയുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ അറിയുന്നു. നമ്മുടെ കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളും അവൻ അറിയുകയാണ്. നാം എന്തെല്ലാമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്ന് കർത്താവ് നല്ല രീതിയിൽ അറിയുന്നു. മാത്രമല്ല അവൻ ഇനിയും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നും നല്ല രീതിയിൽ അറിയുന്ന ഒരു കർത്താവാണ്. പ്രിയ വിശ്വാസികളെ, അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ പറയുക. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും നാം ഹൃദയത്തിൽ ഈ ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാം അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ച്, നമ്മുടെ കൂട്ടു സഹോദരന്മാരുമായിട്ട് നിരപ്പ് പ്രാപിച്ച് നമുക്ക് ഒന്നിച്ച് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ പഠിച്ച് മുൻപോട്ട് പോകുവാൻ, ആത്മീയമായ ഒരു ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.